സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ് ഫ്ലോയിനെ പറ്റിയാണ്. അപ്പൊ ആദ്യം നമുക്ക് സ്ട്രക്ചേർഡ് ഫ്ലോ എന്ന് പറയും. ഇപ്പൊ ഒരു പ്രോഗ്രാമിനകത്ത് നമ്മൾ ഗോ ടു സ്റ്റേറ്റ്മെന്റ്സ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വരുന്ന പ്രോഗ്രാംസിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? അൺസ്ട്രക്ചേർഡ് ഫ്ലോ എന്ന് വിളിക്കും. ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ്സിൽ ഗോ ടു സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെന്താണ്? ഒരു അൺസ്ട്രക്ചേർഡ് ഫ്ലോ ആണ്. സേ, ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ഇഫ് എ ലെസ് ദാൻ ബി ഗോ ടു ടെൻ. നോർമലി ഈ ഒരു ഇഫ് ലൂപ്പ് ഒരു സീക്വൻസിങ് ആണ് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് അങ്ങനെ അങ്ങനെ ആയിരിക്കും പോകുന്നത്. പക്ഷെ ഇവിടെയാണ് എന്നുണ്ടെങ്കിൽ എ ലെസ് ദാൻ ബി ആണ് എന്നുണ്ടെങ്കിൽ ഗോ ടു ടെൻ എന്ന് പറയുന്ന ബ്ലോക്കിലേക്ക് പോകാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ടെൻ എന്ന് പറയുന്ന ഇവിടെ ലേബൽ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ടെൻ എന്ന് പറയുന്ന ഒരു ലേബൽ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞെങ്കിൽ ഓക്കെ ഇവിടെയുണ്ട്, സോ അങ്ങോട്ടേക്ക് പോകും. കൺട്രോൾ എന്ന് പറയുന്നത് ടെൻ എന്ന് പറയുന്ന ബ്ലോക്കിലേക്ക് പോകും. അപ്പോ ഈ ഗോ ടു എന്ന് പറയുന്നത് ഇമ്പരേറ്റീവ് ലാംഗ്വേജസിനകത്താണ് ഇനിഷ്യലി നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതെന്ന് പറയുന്നത് നോർമലി എന്താണ്, ഒരു ബാഡ് കൾച്ചർ ആയിരുന്നു ഈ ഗോ ടു സ്റ്റേറ്റ്മെന്റ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അതെന്ന് പറയുന്നത് ബാഡ് ആയി മാറിയത്? സേ ഫോർ എക്സാമ്പിൾ, നമുക്ക് ഞാനൊരു പ്രോഗ്രാം എഴുതി, ആ പ്രോഗ്രാമിനകത്ത് ഞാൻ ഗോ ടു എന്റെ പ്രോഗ്രാമിന്റെ അഡ്രസ്സിന് വെളി പോകുന്ന ഒരു സ്ഥലത്തേക്ക് പോകുന്നെന്ന് വിചാരിക്കാം. സേ എന്റെ പ്രോഗ്രാം 1000 and 2000 എന്ന് പറഞ്ഞ അഡ്രസ് സ്പേസിലാണ് കിടക്കുന്നത്. എന്റെ ടോട്ടൽ സൈസ് എന്ന് പറയുന്നത് സേ 1000 ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ ഗോ ടു എന്ന് പറയുന്നിട്ട് ഈ ഡിഫറൻസിനെ കാട്ടി വലിയൊരു വാല്യൂ കൊടുക്കുകയാണ്. ഗോ ടു സം 5000 എന്ന് പറഞ്ഞൊരു മെമ്മറി ലൊക്കേഷനിലേക്ക് പോവാണ്, അല്ലെങ്കിൽ ഗോ ടു 5000 എന്ന് പറഞ്ഞ ലൊക്കേഷനിലേക്ക് പോകുമ്പോൾ അത് വേറൊരു ആളുടെ പ്രോഗ്രാം ആയിരിക്കും. ആ പ്രോഗ്രാമിലേക്ക് നമ്മൾ ചെല്ലുകയാണ്. അപ്പൊ അങ്ങനത്തെ പ്രോബ്ലംസ് വരാം. അപ്പൊ അങ്ങനത്തെ ലാംഗ്വേജസ് സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹാക്കിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഇഷ്യൂസ് കൂടുതലായിരുന്നു. സേ ഫോർ എക്സാമ്പിൾ, പക്ഷെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു നെസ്റ്റഡ് ലൂപ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ നെസ്റ്റഡ് ലൂപ്പിൽ നിന്ന് എനിക്ക് ഒരു ഇന്നർ മോസ്റ്റ് ലൂപ്പിൽ നിന്ന് എനിക്ക് എക്സിറ്റ് ചെയ്ത് തൊട്ട് ഔട്ടർ ബ്ലോക്കിലുള്ള ലൂപ്പിലേക്ക് പോകണം. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗോ ടു എന്ന് പറയുന്നത് വളരെ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റം ആയിരുന്നു. പക്ഷെ ഇങ്ങനത്തെ കുറെ ഒരു ഡിസഡ്വാൻറ്റേജസ് എന്തിനുണ്ട്? ഗോ ടുവിനകത്തുണ്ട്. അത് കാരണം നമ്മുടെ ജാവ എന്ന് പറയുന്ന ലാംഗ്വേജസിനകത്ത് ഇങ്ങനത്തെ ഗോ ടു സ്റ്റേറ്റ്മെന്റ്സ്, പോയിന്റർ കൺസെപ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ജാവയ്ക്കകത്ത് എലിമിനേറ്റ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. കാരണം അതൊരു സെക്യൂർ ലാംഗ്വേജ് ആണ്, സെക്യൂരിറ്റി ഇഷ്യൂസിന് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ലാംഗ്വേജ് ആയിരുന്നു. അത് കാരണം പോയിന്റേഴ്സ് എന്ന കൺസെപ്റ്റ് മാറ്റി, ഗോ ടു കൺസെപ്റ്റ് മാറ്റി, അങ്ങനെ കുറെ കൺസെപ്റ്റുകൾ സി അല്ലെങ്കിൽ സി പി പിയിൽ നിന്നും എല്ലാം എലിമിനേറ്റ് ചെയ്തിട്ടാണ് ജാവ ലാംഗ്വേജ് കൊണ്ടുവന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ലാംഗ്വേജിനകത്ത് ഗോ ടു വച്ചൊരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സിനെയാണ് നമ്മൾ എന്താ വിളിക്കുന്നത്? അൺസ്ട്രക്ചേർഡ് ഫ്ലോ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നൗ നമുക്ക് ഗോ ടു എടുത്ത് മാറ്റി. അപ്പോൾ ഗോ ടു ചെയ്യേണ്ട പരിപാടികളെല്ലാം നമുക്ക് ഇപ്പോഴും ജാവയ്ക്കകത്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് എങ്ങനെയാണ്? സോ വാട്ട് ആർ ദി ഓൾട്ടർനേറ്റീവ്സ് ഫോർ ഗോ ടു സ്റ്റേറ്റ്മെന്റ്സ്? നമുക്ക് ഒരു സബ്റൂട്ടീൻ റിട്ടേൺ ചെയ്ത് എനിക്ക് കോളിംഗ് ഫംഗ്ഷനിലേക്ക് വരണം. പണ്ട് കാലത്ത് നമ്മൾ അത് ചെയ്തുകൊണ്ടിരുന്ന ഗോ ടു സ്റ്റേറ്റ്മെന്റ്സ് വഴിയായിരുന്നു. ഇപ്പൊ നമുക്ക് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പൊ ആ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഉള്ളത് കാരണം നമുക്ക് എന്തിലേക്ക് വരാൻ പറ്റും? നമ്മുടെ കോളിംഗ് ഫംഗ്ഷനിലേക്ക് തിരിച്ചു വരാൻ പറ്റും. ഓക്കെ, അതെന്ന് പറയുന്നതാണ് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഫസ്റ്റ് ഒരു ഗോ ടു ഒരു സബ്റൂട്ടിൽ നിന്ന് തിരിച്ച് നമ്മുടെ കോളിംഗ് ഫംഗ്ഷനിലേക്ക് വരാൻ പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഗോ ടു ആണ്. ഇപ്പോഴത്തെ ലാംഗ്വേജസ് യൂസ് ചെയ്യുന്ന റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ഒരു ഇന്നർ ലൂപ്പിൽ നിന്ന് നമുക്ക് ഔട്ടർ ലൂപ്പിലേക്ക് പോകണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് യൂസ് ചെയ്യാൻ പറ്റും? ഓക്കെ, ഒരു ഇന്നർ ലൂപ്പിൽ നിന്ന് തൊട്ട് ഔട്ടർ ലൂപ്പിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ബ്രേക്ക് യൂസ് ചെയ്യാം. ഇനി ഒരു ഇന്നർ ലൂപ്പിൽ നിന്ന് നമുക്ക് പ്രോഗ്രാമിൽ നിന്ന് എക്സിറ്റ് ചെയ്യണമെങ്കിൽ എക്സിറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. അങ്ങനെ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, ബ്രേക്കും എക്സിറ്റ്. ഇനി മൂന്നാമത്തേത്, ചില ലാംഗ്വേജസിനകത്ത് ചില കേസസ് നമുക്ക്, അതായത് ഒരു കേസസ് സ്കിപ്പ് ചെയ്യേണ്ടി വരും. അപ്പൊ ആ കേസസ് സ്കിപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഗോ ടു പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നു. സി പി പി അതേപോലെ ജാവ എന്നൊക്കെ പറഞ്ഞ കാര്യം കണ്ടിന്യൂ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവന്നു. കണ്ടിന്യൂ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് അതിനുവേണ്ടി കൊണ്ടുവന്നു. ഇൻ ഫോർട്രാൻ ഈ കണ്ടിന്യൂ ചെയ്യുന്ന കാര്യം, സിയിൽ കണ്ടിന്യൂ ചെയ്യുന്ന കാര്യം സൈക്കിൾ എന്ന് പറയുന്ന ഒരു കമാൻഡ് ആണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആണ് ചെയ്യുന്നത്. പേളിനകത്ത് നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ചെയ്യുന്നത്. സിമിലർലി നമുക്ക് പൈത്തേണിനകത്ത് പാസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, ഡൂ നത്തിങ് എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ആ സ്റ്റേറ്റ്മെന്റ്സും എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓൾട്ടർനേറ്റീവ് ഓഫ് ഗോ ടു എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? റിട്ടേൺ ഉണ്ട്, ബ്രേക്ക് ഉണ്ട്, എക്സിറ്റ് ഉണ്ട്, കണ്ടിന്യൂ ഉണ്ട്.
അപ്പൊ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ പണ്ട് ആരാണ് ചെയ്തുകൊണ്ടിരുന്നത്? ഗോ ടു എന്ന് പറയുന്ന ഒറ്റ ഒരാളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഗോ ടുവിന് അതിൻ്റെതായ ഡിസഡ്വാൻറ്റേജസും ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി നമ്മുടെ സ്ട്രക്ചേർഡ് ഫ്ലോയ്ക്കകത്ത് എന്തൊക്കെ ടൈപ്പ് സ്റ്റേറ്റ്മെന്റ്സ് വരാം? ഫസ്റ്റ് വൺ സീക്വൻസിങ്, വൺ ആഫ്റ്റർ ദി അതർ. ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു, തൊട്ടടുത്ത സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു, അങ്ങനെ അങ്ങനെ. എന്താണ് എൻത്ത് സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ അടുത്തത് എന്ത് എക്സിക്യൂട്ട് ചെയ്യും? എൻ പ്ലസ് വൺ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ പോകുന്ന ഫ്ലോയിനെയാണ് നമ്മൾ സീക്വൻസിങ് എന്ന് വിളിക്കുന്നത്. സെലക്ഷൻ, സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടീഷനെ ബേസ് ചെയ്ത് നമ്മൾ സെലക്ഷൻസ് ചൂസ് ചെയ്യും. സേ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് വൺ എക്സിക്യൂട്ട് ചെയ്യും, കണ്ടീഷൻ ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ടു എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ എക്സ്പ്രഷനോ എക്സിക്യൂട്ട് ചെയ്യുന്ന ഫ്ലോയിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സെലക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇനി ഐട്രേഷൻ, ഐട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടീഷൻ വാല്യൂ ട്രൂ ആകുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യും? ഒരു പർട്ടിക്കുലർ കോഡ്, പർട്ടിക്കുലർ സെറ്റ് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഐട്രേഷൻ എന്ന് വിളിക്കുന്നത്. വി ഹാവ് നമുക്ക് അതിനു വേണ്ടി ഇപ്പൊ സെലക്ഷന് വേണ്ടി നമുക്ക് ഇഫും ഇഫ് എൽസ് ഇഫ് എൽസ് അതേപോലെ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടായിരുന്നു സെലക്ഷന് വേണ്ടി. അതേപോലെ ഐട്രേഷന് വേണ്ടി നമുക്ക് എന്തുണ്ട്? ഡു വൈൽ ഉണ്ട്, വൈൽ ഉണ്ട്, ഫോർ ഉണ്ട്, ഫോർ ഈച്ച് ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളും. റിപ്പീറ്റ് ലൂപ്പ് എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം ഐട്രേഷന്റെ ഭാഗമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഇനി പ്രൊസീജറൽ അബ്സ്ട്രാക്ഷൻ, പ്രൊസീജറൽ അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമ്മൾ എന്തോ ഒരു കാര്യം ഹൈഡ് ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്? അബ്സ്ട്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. സേ ഫോർ എക്സാമ്പിൾ ഞാൻ ചെക്ക് പ്രൈം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ വിളിക്കുകയാണെന്ന് വിചാരിക്കുക. ചെക്ക് അല്ലെങ്കിൽ പ്രിന്റ് എഫ് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. പ്രിന്റ് എഫ്, പ്രിന്റ് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ് ചെയ്യുന്നത്? പ്രിന്റ് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഞാൻ പറയുന്ന കാര്യത്തിന് എനിക്ക് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കും. അതാണ് സിക്കകത്ത് പ്രിന്റ് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ചെയ്യുന്നത്. ബട്ട് ഹൗ ഇറ്റ് ഈസ് ഡൺ, ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്, ഏതൊക്കെ സിസ്റ്റംസ് കോൾസ് ആണ് അതിനുവേണ്ടി കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാമോ? ഇല്ല. നമുക്കറിയാവുന്നുള്ളത് പ്രിന്റ് എഫ് എന്ന് പറയുന്നതിന്റെ ഫംഗ്ഷനാലിറ്റി എന്താണെന്ന് മാത്രമേ അറിയാവൂ. അത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ള ഡീറ്റെയിൽ ഒക്കെ നമ്മളിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് പ്രൊസീജറൽ അബ്സ്ട്രാക്ഷൻ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഫംഗ്ഷൻ കോൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ദെൻ റിക്കേഷൻ. റിക്കേഷൻ എന്ന് പറയുന്നത് ഐട്രേഷന്റെ ഒരു വേറൊരു രീതിയാണ്. കോളിംഗ് എ പർട്ടിക്കുലർ ഇൻസ്റ്റൻസ് ബൈ ഇറ്റ്സെൽഫ്, അതായത് ഒരു എക്സ്പ്രഷനെ വീണ്ടും കോൾ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനെ വീണ്ടും കോൾ ചെയ്യുക, അതേ ഫംഗ്ഷനിൽ നിന്ന് തന്നെ വീണ്ടും കോൾ ചെയ്യുക എന്നൊക്കെ പറയുന്നതിനെയാണ് നമ്മൾ റിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി റിക്കേഷൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ നമുക്ക് എന്തിന്റെ ആവശ്യമുണ്ട്? സ്റ്റാക്ക് എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ കാര്യത്തിന്റെ. ഐട്രേഷന് നമുക്ക് സ്റ്റാക്കിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഐട്രേഷൻ ചെയ്യാൻ വേണ്ടി സ്റ്റാക്കിന്റെ ആവശ്യമില്ല. പക്ഷെ റിക്കേഷൻ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തിന്റെ ആവശ്യമുണ്ട്? സ്റ്റാക്ക് എന്ന് പറയുന്ന ഡേറ്റ സ്ട്രക്ചറിന്റെ ആവശ്യമുണ്ട്. ദെൻ കൺകറൻസി. കൺകറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് ടു ത്രെഡിങ്. ത്രെഡിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് രണ്ട് പ്രോസസ്, അല്ലെങ്കിൽ രണ്ട് ടാസ്ക് നമുക്ക് കൺകറന്റ് ആയിട്ട് ചെയ്യണം, അതായത് സൈമിൾട്ടേനിയസ് ആയിട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കൺകറൻസി എന്ന് വിളിക്കുന്നത്. ഓക്കെ, പാരലൽ പ്രോസസ്സസ്, അത് ചിലപ്പോൾ ഒരൊറ്റ പ്രോസസ്സർ രണ്ട് ടാസ്ക് ചെയ്യുന്നതായിരിക്കും ഇന്റർലീവ്ഡ് ആയിട്ട്. എന്താണ് ഇന്റർലീവ്ഡ് എന്ന് പറയുന്നത്? വൺ ആഫ്റ്റർ ദി അതർ. കുറച്ച് കാര്യങ്ങൾ പി വൺ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് പി ടു ചെയ്യും, പി ടു ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പി വൺ ചെയ്യും. അങ്ങനെ അങ്ങനെ ചെയ്യുന്നതിനാണ് ഇന്റർലീവ്ഡ് എന്ന് വിളിക്കുന്നത്. ഇനി മൾട്ടി പ്രോസസ്സർ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഒന്നി കൂടുതൽ പ്രോസസ്സർ നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നി കൂടുതൽ പ്രോസസ്സർ നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ടാസ്ക് ഒരു പ്രോസസ്സർ ചെയ്യുന്നു, വേറൊരു ടാസ്ക് വേറൊരു പ്രോസസ്സർ ചെയ്യുന്നു, അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കൺകറൻസി എന്ന് വിളിക്കുന്നത്. ഇനി എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ആൻഡ് സ്പെക്കുലേഷൻ, അതായത് സേ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിനകത്ത് എന്തെങ്കിലും ഒരു എറർ കണ്ടു. ആ എറർ കണ്ടു കഴിഞ്ഞാൽ ആ എറർ നമ്മുടെ റൺ ടൈം എറർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ ഫ്ലോയിനെ അത് എന്ത് ചെയ്യാം? അത് നോർമൽ ഫ്ലോയിനെ അഫക്റ്റ് ചെയ്യാം. അതിനെയാണ് നമ്മൾ റൺ ടൈം എറർ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ എക്സെപ്ഷൻസ് എന്ന് വിളിക്കുന്നത്. ഒരു കോഡിനകത്ത് നമ്മൾ എവിടെ വെച്ച് എറർ അടിക്കുന്നു, റൺ ടൈമിൽ വെച്ച് ഒരു എറർ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ എക്സെപ്ഷൻ എന്ന് വിളിക്കാം. അത് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ പ്രോഗ്രാമറായി പ്രോഗ്രാമിൽ നമ്മൾ അതിൻ്റെ ഹാൻഡ്ലിംഗ് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? അത് പ്രത്യേകം ഒരു ഫ്ലോയിലായിരിക്കും ചെയ്യുന്നത്. സേ പർട്ടിക്കുലർ സേ ഡിവൈഡ് ബൈ സീറോ, എ ബൈ ബി ആണ് ഞാൻ ചെയ്യുന്നത്. അതിനകത്ത് ബിയുടെ വാല്യൂ സീറോ ആണെങ്കിൽ എ ഡിവൈഡഡ് ബൈ ബി എന്ന് പറയുന്ന ഒരു കേസ് വരും. ദാറ്റ് ഈസ് എ ഡിവിഷൻ എറർ, അല്ലെങ്കിൽ ഒരു അരിത്തമെറ്റിക് എക്സെപ്ഷൻ ആണ് ഉണ്ടാകുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഇഫ് വി ഹാൻഡിൽഡ് ദാറ്റ് എക്സെപ്ഷൻ, ദാറ്റ് ഇസ്
if we are saying if b is equal to 0, b യുടെ വാല്യൂ equal to 0 ആണെങ്കിൽ ത്രോ അരിത്തമെറ്റിക് എക്സെപ്ഷൻ, അരിത്തമെറ്റിക് എക്സെപ്ഷൻ ത്രോ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് പോകുന്നത് വേറൊരു പീസ് ഓഫ് കോഡിലേക്കായിരിക്കും. അതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് വിളിക്കുന്നത്. ഇനി നോൺ ഡിറ്റർമിനൻസി. നോൺ ഡിറ്റർമിനൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സേ നമ്മൾ ഇന്നലെ ഒരു കാര്യം പഠിച്ചിരുന്നു, നമ്മൾ എ മൈനസ് എഫ് ഓഫ് ബി മൈനസ് സി ഇൻ ടു ഡി എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ചെയ്തു, സൈഡ് ഇഫക്റ്റ് ഒക്കെ വരുന്ന ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പൊ ആ പ്രോബ്ലത്തിനകത്ത് നമുക്ക് എ മൈനസ് എഫ് ബി എന്ന് പറയുന്നത് വേണമെങ്കിൽ ആദ്യം ചെയ്യാം, എന്നിട്ട് സി ഇൻ ടു ഡി അടുത്തത് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ആദ്യം സി ഇൻ ടു ഡി ആദ്യം ചെയ്യാം, ദെൻ എ മൈനസ് എഫ് ബി ചെയ്യാം. അപ്പൊ രണ്ട് ചാൻസസ് ഉണ്ട്, ഒരു എക്സ്പ്രഷൻ ഇവാലുവേഷന് രണ്ട് ടേംസ് ഉണ്ടെങ്കിൽ, ടി വൺ ആൻഡ് ടി ടു ഉണ്ടെങ്കിൽ വി ക്യാൻ ഇവാലുവേറ്റ് ഫസ്റ്റ് ടി വൺ ആൻഡ് ദെൻ ടി ടു, അല്ലാന്നുണ്ടെങ്കിൽ ടി ടു ആദ്യം എക്സിക്യൂട്ട് ചെയ്യാം ദെൻ ടി വൺ എക്സിക്യൂട്ട് ചെയ്യാം. ആ ഓർഡർ എന്ന് പറയുന്നത് നമ്മൾ അൺസ്പെസിഫൈഡ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. അൺസ്പെസിഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഓർഡറിൽ വേണമെങ്കിലും ആ കമ്പൈലർ, ആ ഇന്റർപ്രിറ്റർ അപ്പോൾ എന്താണോ തോന്നുന്നത് അതനുസരിച്ച് അവർ ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ വെച്ചിരിക്കുന്നു. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ നോൺ ഡിറ്റർമിനൻസി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സ്ട്രക്ചേർഡ് ഫ്ലോയ്ക്കകത്തുള്ളത്. സീക്വൻസിങ്, സെലക്ഷൻ, ഹൈഡ്രേഷൻ, ഫങ്ഷൻ അബ്സ്ട്രാക്ഷൻ അല്ലെങ്കിൽ പ്രൊസീജറൽ അബ്സ്ട്രാക്ഷൻ, റിക്കേഷൻ, കൺകറൻസി, എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ആൻഡ് നോൺ ഡിറ്റർമിനൻസി. ഇത് ഓരോന്നും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോവാണ്. ഓക്കെ, ഫസ്റ്റ് വൺ സീക്വൻസിങ്. സീക്വൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു നമ്മുടെ കയ്യിൽ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, സ്റ്റേറ്റ്മെന്റ് ഉണ്ട് എന്ന് വിചാരിക്കുക. എസ് വൺ, എസ് ടു, എസ് ത്രീ, എസ് ഫോർ, അപ് ടു എസ് എൻ. ആഫ്റ്റർ എക്സിക്യൂട്ടിംഗ് എസ് വൺ വി വിൽ എക്സിക്യൂട്ട് എസ് ടു, ആഫ്റ്റർ എക്സിക്യൂട്ടിംഗ് എസ് ടു വി വിൽ എക്സിക്യൂട്ട് എസ് ത്രീ. അങ്ങനെ ഒരു ടോപ്പ് ഡൗൺ ഓർഡറിൽ എക്സിക്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് സീക്വൻസിങ് എന്ന് വിളിക്കുന്നത്. സീക്വൻസിങ്ങിനകത്ത് എൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അടുത്തത് എന്ത് ഇൻസ്ട്രക്ഷൻ ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്നുള്ള കാര്യം പറയാൻ പറ്റും, ദാറ്റ് ഈസ് എൻ പ്ലസ് വൺ ആയിരിക്കും. ഓക്കെ, അത് ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സിനെയാണ് നമ്മൾ സീക്വൻസിങ് എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കുന്നത്? കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കുന്നത് ഒരു അഞ്ച് സ്റ്റേറ്റ്മെന്റ്സിനെ ഞാൻ ക്ലബ് ചെയ്തിട്ട് ഒരു ഫംഗ്ഷൻ്റെ അകത്ത് എഴുതുകയാണ് എങ്കിൽ, ഒരു ഡീലിമിറ്റർ സെറ്റിനകത്ത്, ദാറ്റ് ഈസ് ഓപ്പണിംഗ് ആൻഡ് കേർലി ബ്രേസസിനകത്ത് എഴുതുകയാണ്, ദെൻ ദാറ്റ് ഈസ് കോൾഡ് എ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്. ഒരു മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് നിങ്ങൾ അഞ്ച് സ്റ്റേറ്റ്മെന്റ് എഴുതി കഴിഞ്ഞാൽ ദാറ്റ് ഫൈവ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ക്ലബ്ഡ് ടുഗദർ ടു ഫോം എ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പോൾ സിക്കകത്ത് നമ്മൾ കേർലി ബ്രേസസിനകത്താണ് അത് ഇടുന്നത്, പാസ്കൽ ആൻഡ് മോഡ്യൂലിനകത്ത് ബിഗിൻ ആൻഡ് എൻഡിനകത്താണ് ഇടുന്നത്, അടയ്ക്കകത്തും ഡിക്ലെയർ ബിഗിൻ ആൻഡ് എൻഡ് എന്ന് പറഞ്ഞ ഒരു രീതിയിലാണ് ഇടുന്നത്. ഓക്കെ, അഡ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, പാസ്കൽ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, മോഡുല എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, സി, സി പ്ലസ് പ്ലസ്, ജാവ എന്ന് പറയുന്നത് എല്ലാം പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഓക്കെ, ഇൻ പ്യുവർ ഫങ്ഷണൽ ലാംഗ്വേജ് നമ്മുടെ സിയിലും സി പി പിയിലും ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീക്വൻസിങ് മാത്രം വെച്ച് നമുക്കൊരു പ്രോഗ്രാം ചെയ്യാൻ പറ്റും? ഒരിക്കലും ഇല്ല. അതിൻ്റെ അകത്ത് എനിക്ക് സെലക്ഷൻ ചെയ്യേണ്ടി വരും, സേ ഇഫും എൽസും കേസ് വരികയാണെങ്കിൽ, ഇഫ് ട്രൂ ആണെങ്കിൽ ഞാൻ എൽ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും, ഇല്ല. അപ്പോൾ എൻ ആണെങ്കിൽ എൻ പ്ലസ് വൺ ആയിരിക്കും എപ്പോഴും, ഇല്ല. അപ്പോൾ ഒരു പ്യുവർ ഫങ്ഷണൽ ലാംഗ്വേജിനകത്ത് സീക്വൻസിങ് മാത്രം വെച്ച് എനിക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റൂ? ഇല്ല, സീക്വൻസിങ്. നെക്സ്റ്റ് വൺ സെലക്ഷൻ. സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യും, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും, അല്ല എന്നുണ്ടെങ്കിൽ വേറൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യും, എന്നിട്ട് ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ ഒരു കണ്ടീഷൻ ബേസ്ഡ് ആയിട്ട് സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് സെലക്ഷൻ എന്ന് വിളിക്കുന്നത്. സേ അൽഗോൾ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് ഇഫ് ലൂപ്പ്, ഇഫ് എൽസ് ലൂപ്പ് എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. ഇഫ് കണ്ടീഷൻ, ഒരു കണ്ടീഷൻ പറയും, അത് ട്രൂ ആണെങ്കിൽ ദെൻ ആ സ്റ്റേറ്റ്മെന്റ് പറയും, എൽസ് ഇഫ് കണ്ടീഷൻ ദെൻ സ്റ്റേറ്റ്മെന്റ്, അങ്ങനെ എൽസ് സ്റ്റേറ്റ്മെന്റ്. ഇങ്ങനെയാണ് ഒരു എൽസ് ഇഫ് സ്റ്റേറ്റ്മെന്റ് അൽഗോളിനകത്ത് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഇതിന്റെ വർക്കിംഗ് എങ്ങനെയായിരിക്കും? ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും, ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും, ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ്. അങ്ങനെ കുറെ കണ്ടീഷൻസ് ഞാൻ ചെക്ക് ചെയ്തിട്ട് ഒരു കണ്ടീഷനും ട്രൂ അല്ല എന്നുണ്ടെങ്കിൽ അത് ഏത് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും? എൽസ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അതാണ് സെലക്ഷൻ അൽഗോളിനകത്ത് ചെയ്യുന്നത് എങ്ങനെയാണുള്ളത്. ഇനി സി ഇൻ സി പി പിക്കകത്ത് നമുക്കറിയാം നമ്മുടെ ജനറൽ സിൻടാക്സ് എന്ന് പറയുന്നത് ഇഫ് ഒരു ബ്രാക്കറ്റിനകത്ത് ഒരു എക്സ്പ്രഷൻ, ഒരു കണ്ടീഷൻ പറയും, ആ കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ എൽസ് സ്റ്റേറ്റ്മെന്റ് പറയും. സോ എനിക്ക് ഈ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഒരു ഇൻറ്റിജർ വാല്യൂ ആണ് കിട്ടുന്നത്, അതർ ദാൻ സീറോ ഒരു ഇൻറ്റിജർ വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ മീനിങ് ദ കണ്ടീഷൻ ഇസ് ട്രൂ എന്നാണ്. കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത്
ഈ ഇഫ് സ്റ്റേറ്റ്മെന്റിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് കിടക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ എക്സിക്യൂട്ട് ചെയ്യും, ഇഫിന്റെ കറസ്പോണ്ടിങ് സ്റ്റേറ്റ്മെന്റിനെ എക്സിക്യൂട്ട് ചെയ്യും. അതല്ല, ഈ കണ്ടീഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എനിക്കൊരു സീറോ വാല്യൂ ആണ് കിട്ടുന്നത്, ഈ ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എനിക്കൊരു സീറോ വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ എൽസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സിനെ എക്സിക്യൂട്ട് ചെയ്യും. സോ ദിസ് ഈസ് ദ വേ എ സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ് വർക്ക്സ്. ഇനി രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. സേ മോഡുല എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്തും ലിസ്പ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്തും എങ്ങനെയാണ് കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സേ ഇഫ് എ ഈക്വൽ ടു ബി, ദെൻ ഏതോ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യണം. എൽ ഇഫ് എ ഈക്വൽ ടു സി ആണ് എന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യണം. എൽ ഇഫ് എ ഈക്വൽ ടു ഡി ആണ് എന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യണം. ദെൻ ഫൈനലി ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ എൽസ് ചെയ്യണം. കാണാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. സേ ദിസ് ഈസ് ദ ലിസ്റ്റ്. Lisp is a programming language that follows prefix. Prefix conditions ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വാട്ട് ഈസ് പ്രീഫിക്സ്? നമ്മൾ എ ഈക്വൽ ടു ബി എന്ന് പറയുന്ന അതിനെ ഇൻഫിക്സ് എന്ന് വിളിക്കും. എ ഈക്വൽ ടു ബി എന്ന് പറയുന്നതിനെ ഇൻഫിക്സ് എന്ന് വിളിക്കും. നമുക്ക് ഈ ഒരു കാര്യം എങ്ങനെയാണ് അപ്പോ പ്രീഫിക്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞ് നോക്കാം. സോ ഇഫ് എ ഈക്വൽ ടു ബി, ആ ഒരു കണ്ടീഷൻ ഒരു ബ്രാക്കറ്റിനകത്ത് ഇടുക. സോ ആദ്യം ഈക്വൽ ടു പറയും, then operands by. So this is equivalent to a equal to b. a equal to b aanu nundengil I need to execute one statement. Okay, one statement, say s1 annu njan ezhudunu adu ezhudilengil koyappilla, s1 annu parane mean cheyidanadi. So idu orannam ee randannam otta operation alle, ee oru karyam che if a equal to b aanu nundengil oru otta operation alle. So adine njan oru bracket nattu idunu. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നെക്സ്റ്റ് എന്ന് പറയുന്നത് എ ഈക്വൽ ടു സി ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? എ ഈക്വൽ ടു സി ആണ് എന്നുണ്ടെങ്കിൽ അടുത്ത ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണം, ദാറ്റ് ഇസ് എസ് ടു. സിമിലർലി അടുത്തതെന്ന് പറയുന്നത് എന്താണ്? എ ഈക്വൽ ടു ഡി ആണ് എന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യണം, സോ എസ് ത്രീ എക്സിക്യൂട്ട് ചെയ്യണം. ദെൻ ഫൈനലി ഒരു എൽസ് പാർട്ടാണ്. എൽസ് പാർട്ടിനെ ഞാൻ ടി കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ടി കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ടി ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? എസ് ഫോർ എക്സിക്യൂട്ട് ചെയ്യണം. ഇത് ഫുൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു കണ്ടീഷൻ ആണ്. സോ എസ് ഒ എൻ കണ്ടീഷൻ, ഇതൊരു ബ്രാക്കറ്റിനകത്ത് ഇടുക. അപ്പൊ ഇത്രയും ഇങ്ങനെയാണ് ലിസ്പ് എഴുതുന്നത്. നിങ്ങൾ ഇതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് വെർഷൻ നിങ്ങൾ പഠിക്കും, അത് ഒരു ഫോർത്ത് മോഡ്യൂൾ ആകുമ്പോൾ നിങ്ങൾ പഠിക്കും. അപ്പോൾ ഇത് എങ്ങനെയാണ്? ഇപ്പോൾ ഇതിനകത്ത് എസ് വണ്ണും എസ് ടുവും എസ് ത്രീ ഒന്നും തന്നിട്ടില്ല, അതുകൊണ്ട് നമ്മൾ അത് എഴുതണ്ട. അങ്ങനെയാണ് ഈ ഒരു കാര്യം വന്നിരിക്കുന്നത്. ഓക്കെ, സോ എ ഈക്വൽ ടു ബി ആണ് എന്നുണ്ടെങ്കിൽ എസ് വണ്ണ് എന്ന്, ഇവിടെ നമ്മൾ എസ് വണ്ണ് എന്ന് എഴുതിയിട്ടുണ്ട്, അതിന് പകരം നമ്മൾ എസ് വണ്ണ് എഴുതാതിരുന്നാൽ മതി. അതായത് ഇവിടെ ഈ ഒരു കാര്യം എസ് വണ്ണ് എന്ന് എഴുതാതിരുന്നാൽ മതി. ഇത് ഫുൾ എന്ന് പറയുന്ന ഒരു കണ്ടീഷണൽ, ഇതെല്ലാം എന്ന് പറയുന്ന ഒരു ഒരൊറ്റ കണ്ടീഷനാണ് അല്ലേ. ഇതെല്ലാം ബിഗിനിങ് എൻഡിനകത്ത് വരുന്ന ഒറ്റ കണ്ടീഷനാണ്. സോ അതാണ് ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ പോവുകയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം ഒരു ലൂപ്പിനകത്ത് വരുന്നതാണ് എന്നുള്ള കേസ് പറഞ്ഞിരിക്കുന്നത്. ഇതെൻഡ് ചെയ്യുന്നത് എവിടെയായിരിക്കും? ഇവിടെ. ഇതെൻഡ് ചെയ്യുന്നത് എവിടെയായിരിക്കും? ഇവിടെ. ഇതെൻഡ് ചെയ്യുന്നത് എവിടെയാണ്? ഇവിടെ. ഇത് ഇവിടെ. അപ്പോൾ ടോട്ടൽ എൻഡ് ചെയ്യുന്നത് ഇവിടം തൊട്ട് ഇവിടം വരെ ആയിരിക്കും നമ്മുടെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ലിസ്പ് എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് കാണിക്കുന്നത്, അല്ലെങ്കിൽ സീക്വൻഷ്യൽ സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്സ് കാണിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ടി എന്ന് പറയുന്നതാണ് എൽസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ടി എന്ന് പറയുന്നത് എൽസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, നൗ സീക്കകത്ത് അതേപോലെ ഇഫും എൽസും അല്ലാതെ തന്നെ സെലക്ഷൻ നമുക്ക് സ്വിച്ച് എന്ന് പറയുന്ന ഒരു കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. എന്താണ് സ്വിച്ച് ചെയ്യുന്നത്? ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യും, ആ എക്സ്പ്രഷന്റെ വാല്യൂ നമ്മൾ കേസസ് ആയിട്ട് പറയും. സേ ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് വാല്യൂ വൺ ആണ് വരുന്നത്, ദെൻ കേസ് വൺ. കേസ് വൺ എന്ന് പറഞ്ഞാൽ ഞാൻ വാല്യൂ വൺ വരുമ്പോൾ ഞാൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുക. ഇനി ഓരോ കേസസ് നമ്മൾ പറയുമ്പോഴും ഓരോ കേസസിനും നമ്മൾ ബ്രേക്ക് മാൻഡേറ്ററി ആണ്. ബ്രേക്ക് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് സ്റ്റേറ്റ്മെന്റിനെ വെച്ചാണോ ട്രൂ ആവുന്നത്, ആ സ്റ്റേറ്റ്മെന്റ് തൊട്ട് റിമൈനിങ് സ്റ്റേറ്റ്മെന്റ്സ് എന്തായി മാറും? എക്സിക്യൂട്ട് ചെയ്യും. സേ
എനിക്ക് 10 cases ഉണ്ടെന്ന് വിചാരിക്കുക. കേസ് വൺ, കേസ് ടു, കേസ് ത്രീ, കേസ് ഫോർ, കേസ് ഫൈവ് അപ് ടു കേസ് 10 വരെ ഉണ്ടെന്ന് വിചാരിക്കുക. എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്തപ്പോൾ എനിക്ക് ആൻസർ എന്ന് പറയുന്ന 5 ആയിട്ട് കിട്ടി. സോ ഇറ്റ് ഈസ് എ കേസ് വൈസ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ കേസ് 5 ആണ്, ഞാൻ ബ്രേക്ക് വിട്ടിട്ടില്ല, ഒരു ഒരു സ്റ്റേറ്റ്മെന്റ്സിനും ബ്രേക്ക് വിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കേസ് 5 തൊട്ട് കേസ് 10 വരെയുള്ള കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യും. ഇഫ് വി ഡിഡിങ് പുട്ട് ബ്രേക്ക്, ബ്രേക്ക് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കും. പക്ഷെ ആക്ച്വലി നമുക്ക് അതല്ല വേണ്ടത്. 5 ആണെങ്കിൽ 5 മാത്രം എക്സിക്യൂട്ട് ചെയ്താൽ മതി, 6 ആണെങ്കിൽ 6 മാത്രം എക്സിക്യൂട്ട് ചെയ്താൽ മതി. അതാണ് ഇമ്പോർട്ടൻസ് ഓഫ് ബ്രേക്ക്. ബ്രേക്ക് എന്ന് പറയുന്നത് നമുക്ക് അറ്റ് ദി ഓരോ കേസസിന്റെയും എന്തിനകത്ത് മാൻഡേറ്ററി ആയിട്ട് ഇടേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ സെലക്ഷൻസ് നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും? ഇഫ് ഇഫ് വെച്ച് ചെയ്യാം, ഇഫ് എൽസ് ഇഫ് വെച്ച് ചെയ്യാം, ഇഫ് എൽസ് വെച്ച് ചെയ്യാം. ഇത് കൂടാതെ ഒരു കൺട്രോൾ സ്റ്റേറ്റ്മെന്റും കൂടെ ഉണ്ട്, ദാറ്റ് ഈസ് സ്വിച്ച്. ഓക്കെ, സി സി പി പി ജാവയ്ക്കകത്തല്ല നമുക്ക് സ്വിച്ച് കാണാൻ പറ്റും. ദെൻ ഐട്രേഷൻസ്. ഐട്രേഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ലൂപ്പിന് എങ്ങനെയാണ് നമ്മൾ ഐട്രേഷൻസ് എന്ന് വിളിക്കുന്നത്. വി ഹാവ് ടു ടൈപ്സ് ഓഫ് ലൂപ്സ്, എന്യൂമറേറ്റർ കൺട്രോൾ ലൂപ്സും ലോജിക്കൽ കൺട്രോൾഡ് ലൂപ്പും എന്ന് പറഞ്ഞ് രണ്ട് ടൈപ്സ് ലൂപ്പ് ഉണ്ട്. അപ്പൊ എന്താണ് ഈ എന്യൂമറേറ്റഡ് കൺട്രോൾ ലൂപ്സ്? എന്യൂമറേറ്റഡ് കൺട്രോൾ ലൂപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സേ ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ ഫോർ ഐ ഇസ് ഈക്വൽ ടു 1, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10, ഐ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് എഴുതുന്നതെന്ന് വിചാരിക്കുക. ഐ ഇസ് ഈക്വൽ ടു 1, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10, ഐ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതുന്നു. ഇതിൻ്റെ അകത്ത് ആദ്യം നമ്മൾ കണ്ടുപിടിക്കുന്ന ഈ ലൂപ്പ് എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുമെന്നാണ്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു പ്രോഗ്രാം എടുക്കുകയാണ്, സേ ഫോർ ഐ ഇസ് ഈക്വൽ ടു 1, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10, ഐ പ്ലസ് പ്ലസ്. ദെൻ എന്ത് ചെയ്യും? എസ് 1, എസ് 2 എന്ന് പറഞ്ഞാൽ ഞാൻ സ്റ്റേറ്റ്മെന്റ് എടുത്തു, 3 സ്റ്റേറ്റ്മെന്റ് എടുത്തു എന്ന് വിചാരിക്കുക. ഇത് ഈ ഒരു കാര്യം എങ്ങനെയാണ് എന്യൂമറേറ്റഡ് കൺട്രോൾ ലൂപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് വി വിൽ ഫൈൻഡ് ദി കൗണ്ട് ഓഫ് ഐട്രേഷൻ. കൗണ്ട് ഓഫ് ഐട്രേഷൻ, സേ ഈ ലൂപ്പ് എത്ര പ്രാവശ്യം ചെയ്യും? 10 times ചെയ്യും അല്ലെ? 10 times ചെയ്യും. ആ 10 times എന്ന് പറയുന്ന കാര്യം നമ്മൾ എങ്ങനെ ചെയ്യും? ആദ്യം ഇനിഷ്യൽ വാല്യൂ 1 ആണ്. അപ്പോൾ എനിക്ക് ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? എനിക്ക് 10 വരെ പോകണം. സോ 1 ആണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? അടുത്തത് 1 പ്ലസ് സ്റ്റെപ്പ് വാല്യൂ. സ്റ്റെപ്പ് വാല്യൂ എത്രയാണ്? ഇവിടെ 1 ആണ്. 1 + 1, ദെൻ 2 + 1, അങ്ങനെ ഞാൻ എവിടം വരെ പോവും? 9 + 1 വരെ പോവും. 9 + 1 എന്ന് പറയുന്നത് 10 വരെ പോവും. ഇങ്ങനെയാണ് അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് വന്നത്? ആദ്യത്തെ ഇനിഷ്യൽ വാല്യൂ പ്ലസ് ഈ ഒരു സ്റ്റെപ്പ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഓരോ കേസ് കഴിയുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഐയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യും. ഐയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കും? നമ്മൾ അതിൻ്റെ എവിടം വരെ പോകും, ഈ ഒരു വാല്യൂ എവിടം വരെ പോകും എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചതിന് ശേഷം, കൗണ്ട് ഓഫ് ഐട്രേഷൻ കണ്ടുപിടിച്ചതിന് ശേഷം ആ കൗണ്ട് വരെ നമ്മൾ എത്തും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ഒരു എന്യൂമറേറ്റഡ് കൺട്രോൾ ലൂപ്പ് ചെയ്യുന്നത്. സേ ഇതേ കാര്യം നമ്മൾ ലോജിക്കൽ കൺട്രോൾ ലൂപ്പ് വെച്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഐ ലെസ് ദാൻ 10 ആണോ, ഈച്ച് ടൈം വി വിൽ ചെക്ക് ദിസ് ഐ വാല്യൂ ഈസ് ലെസ് ദാൻ 10 എന്ന് പറഞ്ഞ് നമ്മൾ ചെക്ക് ചെയ്യും. അതായത് ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ടായിരിക്കും ലൂപ്പിനകത്തോട്ട് കയറുന്നത്. അങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലോജിക്കലി കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സി പി പിയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് ലോജിക്കൽ ആണോ അതോ എന്യൂമറേറ്റഡ് ആണോ? സിയിലും സി പി പിയിലും ജാവയിലും എല്ലാം നമ്മൾ പഠിക്കുന്നത് ലോജിക്കലി കൺട്രോൾഡ് ലൂപ്പാണ് നമ്മൾ പഠിക്കുന്നത്. എന്യൂമറേറ്റഡ് കൺട്രോൾ ലൂപ്പ് നമ്മൾ, അതിന് കുറേ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്, അത് നമ്മൾ ഉടനെ തന്നെ നമ്മൾ പഠിക്കും. സോ എന്താണ് എന്യൂമറേറ്റഡ്? റിപ്പീറ്റ് എ കളക്ഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് എ നമ്പർ ഓഫ് ടൈംസ് വെയർ ഇൻ ഈച്ച് ഐട്രേഷൻ എ ലൂപ്പ് ഇൻഡെക്സ് വേരിയബിൾ ടേക്സ് ദി നെക്സ്റ്റ് വാല്യൂ ഓഫ് എ സ്പെസിഫൈഡ് സെറ്റ് ഓഫ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ എത്ര വരെ പോകുമെന്നുള്ള കാര്യം നമ്മൾ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ഇനീഷ്യൽ വാല്യൂ എന്ന് ഞാൻ ആ വാല്യൂസ് സ്റ്റെപ്പ് വാല്യൂസ് ആഡ് ചെയ്തായിരിക്കും പോകുന്നത്. ഓക്കെ, ദെൻ എന്യൂമറേറ്റഡ് കൺട്രോൾ ലൂപ്പ് ഈസ് എക്സിക്യൂട്ടഡ് വൺസ് ഫോർ എവറി വാല്യൂ ഫോർ എ ഗിവൺ ഫൈനൈറ്റ് സെറ്റ് ദ നമ്പർ ഓഫ് ഹൈട്രേഷൻ. അതായത് നമ്മളിപ്പോൾ ഒരു ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. എസ് 1, എസ് 2, എസ് 3 എന്ന് പറയുന്ന ലൂപ്പ് വേരിയബിൾസ് ആണ് നമ്മൾ അകത്ത് കിടക്കുന്നത്. ആ
കാര്യം എത്ര പ്രാവശ്യം ചെയ്യും എന്നുള്ള കാര്യം നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഹൈഡ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എസ് വൺ എസ് ടു എസ് ത്രീ എന്ന് പറയുന്നത് 10 പ്രാവശ്യം എനിക്ക് ചെയ്യണം എന്നുള്ള കാര്യം കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ എന്യൂമറേറ്റഡ് കൺട്രോൾ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. പക്ഷെ ലോജിക്കലി കൺട്രോൾഡ് ലൂപ്പ് നമ്മൾ എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ള കാര്യം നമ്മൾ കണ്ടുപിടിക്കുന്നില്ല. നമ്മൾ കണ്ടുപിടിക്കാതെ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, ഒരു കണ്ടീഷൻ നോക്കും, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും, ആ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ആ ലൂപ്പിൽ നിന്ന് എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഇനി ലോജിക്കലി കൺട്രോൾ ലൂപ്പ് എന്ന് പറയുന്നത് എവിടെയൊക്കെ ടെസ്റ്റ് ചെയ്യാം, അതായത് ഒരു ലൂപ്പ് കണ്ടീഷൻ ചെക്ക് ചെയ്യണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കണ്ടീഷൻ എവിടെയൊക്കെ ചെക്ക് ചെയ്യാം, എനിക്ക് ഒന്നുകിൽ സ്റ്റാർട്ട് ഓഫ് ദി ലൂപ്പിൽ ടെസ്റ്റ് ചെയ്യാം, സേ വൈൽ കണ്ടീഷൻ എന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ എൻഡ് ഡു വൈൽ എന്ന് പറഞ്ഞ ഒരു കേസിൽ നമ്മൾ എപ്പോഴാണ് ചെക്ക് ചെയ്യുന്നത് കണ്ടീഷൻ, അറ്റ് ദി എൻഡ് ഓഫ് ദി സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇനി മിഡ് ടെസ്റ്റിനകത്താണെങ്കിൽ മിഡിൽ ഓഫ് ദി ലൂപ്പ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. നെക്സ്റ്റ് വൺ, എന്യൂമറേറ്ററിന്റെ ഒരു ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. എന്യൂമറേറ്റഡ് കൺട്രോൾ ലൂപ്സിന്റെ എക്സാമ്പിൾ നോക്കാം. സേ ഡു ഐ ഈസ് ഈക്വൽ ടു 1, 10, 2. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഐയുടെ ഇനിഷ്യൽ വാല്യൂ എന്ന് പറയുന്ന 1, ഐയുടെ ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത്, ലാസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 10 ആയിരിക്കും. ഓരോ പ്രാവശ്യം ഞാൻ ഇൻക്രിമെൻ്റ് ചെയ്യേണ്ടത്, ഐ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്യേണ്ടത് 2 വച്ചാണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഈ കാര്യം പറയുന്നത്. ഐയുടെ വാല്യൂ ഇനിഷ്യലി 1 ആണ്, പിന്നെ 10 വരെ പോകും, ദെൻ 2 ആണ് അതിൻ്റെ ഇൻക്രിമെൻ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ ഇത് എത്ര ഐട്രേഷൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞ് നോക്കുന്നു. ഐട്രേഷൻസ് എത്രയുണ്ട്, ഐട്രേഷൻസ് 5 ഐട്രേഷൻസ് ആണുള്ളത്. 5 ഐട്രേഷൻസ് എന്ന് പറയുമ്പോൾ ഐയുടെ വാല്യൂസ് എന്തൊക്കെയായിരിക്കും, ഐയുടെ വാല്യൂ ഐ ഈക്വൽ ടു 1 ആയിരിക്കും, ഐയുടെ വാല്യൂ 3 ആകും, ഐയുടെ വാല്യൂ 5 ആകും, ഐയുടെ വാല്യൂ 7 ആകും, ഐയുടെ വാല്യൂ 9 ആകും. 9 കഴിഞ്ഞ് 11 അല്ലേ വരുന്നത്. 11 എന്ന് പറയുന്ന ഒരു വാല്യൂ ഐക്ക് ടേക്കപ്പ് ചെയ്യാൻ പറ്റൂ, ഇല്ല. സോ ഇങ്ങനെ ആദ്യമേ എത്ര പ്രാവശ്യം ഐട്രേറ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യം നമ്മൾ കണ്ടുപിടിക്കും. ആ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഐട്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, എന്യൂമറേറ്റഡ് കൺട്രോൾ ലൂപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഈ ഒരു പർട്ടിക്കുലർ മോഡുലാർ 2-നകത്ത് ഐ ഈക്വൽ ടു 1 എന്നിട്ട് ലാസ്റ്റ് വരെ പോകണം, ഡു ബൈ സ്റ്റെപ്പ് 2. അതായത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം, ഈ ഒരു വാല്യൂ ഒരു ജനറിക് കേസ്, ഇത് 1-ഉം 10-ഉം ആയപ്പോൾ ചെയ്തതല്ലേ നമ്മൾ പറഞ്ഞോളൂ. ഇനി ഒരു ജനറിക് കേസാണ് ഇവിടെ പറയുന്നത്, ഐയുടെ വാല്യൂ 1 ആണ്, ആൻഡ് അപ് ടു എവിടം വരെ പോകും, 10 വരെ പോകും, ബൈ സ്റ്റെപ്പ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. ദെൻ ഐയുടെ ഏതൊക്കെ വാല്യൂസ് ആണ് എന്നുള്ളത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അതെങ്ങനെയാണെന്നുള്ള കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഐയുടെ വാല്യൂസ് 1, ഇനിഷ്യൽ വാല്യൂ 1 ആയിരിക്കും, ദെൻ 1+ സ്റ്റെപ്പ് ആയിരിക്കും, ദെൻ 1+2 ഇൻറ്റു സ്റ്റെപ്പ് ആയിരിക്കും, ദെൻ അപ് ടു എവിടം വരെ പോകും എന്നുള്ളതാണ് ദാ ഇവിടെ എഴുതിയിരിക്കുന്നത്. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ആദ്യം എന്ത് ചെയ്യാം, ലാസ്റ്റും ഫസ്റ്റും കൂടെ മൈനസ് ചെയ്യാം. സേ ഈ കേസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണെങ്കിൽ 10 മൈനസ് 1. അപ്പോൾ 10 മൈനസ് 1 കിട്ടി, ഡിവൈഡഡ് ബൈ സ്റ്റെപ്പ്. 10 മൈനസ് 1 എന്ന് പറയുന്ന ആൻസർ എത്രയാണ്, 9 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് എത്രയാണ്, 9 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് 4.5 ആണ്. 4.5, ഓക്കെ, 4.5 ആണ് എന്നുണ്ടെങ്കിൽ ആ 4.5-ന്റെ ഫ്ലോർ വാല്യൂ എടുക്കുക. 4.5-ന്റെ ഫ്ലോർ വാല്യൂ എത്രയാണ്, 4 ആണ്. ഇനി 4 ഇൻറ്റു സ്റ്റെപ്പ് വാല്യൂ ചെയ്യുക. 4 ഇൻറ്റു സ്റ്റെപ്പ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 4 ഇൻറ്റു 2 എന്ന് പറയുന്നത് 8 ആണ്. സോ ഫസ്റ്റിൻ്റെ വാല്യൂ എന്താണ്, 1 1+8 എന്ന് പറയുന്ന വാല്യൂ എത്രയാണ്, 1+8 എന്ന് പറയുന്ന വാല്യൂ 9 ആണ്. സോ ലാസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 9 അല്ലേ. ഓക്കെ, നമുക്ക് മനസ്സിലാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടെ ചെയ്ത് കാണിച്ചു തരാം. സോ ഇനിഷ്യലി നമുക്ക് ഇതാണ് കണ്ടീഷൻ. അപ്പോൾ നമുക്ക് ഐ വാല്യൂസ് എനിക്ക് കിട്ടിയത് എന്തൊക്കെയാണെന്നുള്ള കാര്യം ഞാൻ 1, 2, 1, 3, 5, 7, 9 എന്ന് പറഞ്ഞ് കിട്ടി. ഈ ലാസ്റ്റ് വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിച്ചത് എന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യം എന്ത് ചെയ്യുക, ലാസ്റ്റ് മൈനസ് ഫസ്റ്റ് ചെയ്യുക. ലാസ്റ്റ് മൈനസ് ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, 10 മൈനസ് 1, വിച്ച് ഈസ് ഈക്വൽ ടു 9. 10 മൈനസ്, എന്നിട്ട് എന്ത് ചെയ്യുക, ലാസ്റ്റ് മൈനസ് ഫസ്റ്റ് ഡിവൈഡഡ് ബൈ, ലാസ്റ്റ് മൈനസ് ഫസ്റ്റ് ഡിവൈഡഡ് ബൈ സ്റ്റെപ്പ് വാല്യൂ ചെയ്യുക. അപ്പോൾ 9 ഡിവൈഡഡ് ബൈ, ഇവിടെ ഐ ഇസ് ഈക്വൽ ടു എന്തായിരുന്നു, ഐ ഇസ് ഈക്വൽ ടു ഐ+2 എന്നാണ് കിടക്കുന്നത്. സോ സ്റ്റെപ്പ് വാല്യൂ ഇവിടെ എന്താണ്, 2 ആണ്. സോ വാട്ട് ഈസ് ദ വാല്യൂ,
സോ 4.5. ഇനി അടുത്തത് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇതിന്റെ ഫ്ലോർ വാല്യൂ. സോ ഫ്ലോർ ലാസ്റ്റ് മൈനസ് ഫസ്റ്റ് ഡിവൈഡഡ് ബൈ സ്റ്റെപ്പ്. ഇതിന്റെ എല്ലാത്തിന്റെയും സ്റ്റെപ്പ് വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. എനിക്ക് ലാസ്റ്റ് മൈനസ് 5 ഡിവൈഡഡ് ബൈ സ്റ്റെപ്പിന്റെ വാല്യൂ എന്താണ്? വിച്ച് ഈസ് 4.5 ആണ്. സോ 4.5 ഫ്ലോർ വാല്യൂ വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? 4 ആണ്. ഇനി എന്ത് ചെയ്യണം? ഈ വാല്യൂ ഇൻടു സ്റ്റെപ്പ് ചെയ്യണം, ഇൻടു സ്റ്റെപ്പ് ചെയ്യണം, വിച്ച് ഈസ് ഈക്വൽ ടു 4 × 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 8 ആണ്. അപ്പോൾ 8 കിട്ടി, നമുക്ക് 8 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? അത് ഐ ആയിട്ട് ആഡ് ചെയ്യണം. സോ ഐ ഈസ് ഈക്വൽ ടു ഐ പ്ലസ് 8, ഐ പ്ലസ് അല്ലെങ്കിൽ ഫസ്റ്റ് പ്ലസ് ഈ വാല്യൂ. ഫസ്റ്റിന്റെ വാല്യൂ ഈ കേസിൽ എന്താണ്? ഫസ്റ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. 1 + 8 എന്ന് പറയുന്നത് എന്ത് കിട്ടി? 9 കിട്ടി. സോ ഇതുവരെയാണ് ഞാൻ പോകേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഓരോ വാല്യൂവും നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആദ്യം എന്ത് കണ്ടുപിടിക്കും? ആദ്യം ഐ പ്ലസ് സ്റ്റെപ്പ്, ദെൻ ഐ പ്ലസ് 2 × സ്റ്റെപ്പ്, ദെൻ അങ്ങനെ ഞാൻ എവിടം വരെ പോകും? ഞാൻ അങ്ങനെ ഐ ഫ്ലോർ ഓഫ് ലാസ്റ്റ് ഈ ഫസ്റ്റ് പ്ലസ് ഫ്ലോർ ഓഫ് ലാസ്റ്റ് മൈനസ് ഫസ്റ്റ് ഡിവൈഡഡ് ബൈ സ്റ്റെപ്പ് ഇൻറ്റു സ്റ്റെപ്പ് വരെ പോകും. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ലാസ്റ്റ് വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് ഈ എന്യൂമറേറ്റഡ് കൺട്രോൾ ലൂപ്പ് യൂസ് ചെയ്യുമ്പോൾ ഒരു ഇഷ്യൂ? നമ്മൾ ആദ്യമേ എന്ത് ചെയ്യാണ്? ഒരു പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് ഇതിൻ്റെ ഐട്രേഷൻ എത്രയുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ കണ്ടുപിടിക്കും. ആ കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഇഫ് ദ ബോഡി ലൂപ്പ് ബോഡി മോഡിഫൈസ് ദി ഇൻഡെക്സ് വേരിയബിൾ? ഇൻഡെക്സ് വേരിയബിൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ ഐ ഈസ് ഈക്വൽ ടു 2 × 10/2 ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ടോട്ടൽ ഐട്രേഷൻ എത്രയാണെന്ന് നമ്മളൊക്കെ അറിയാം. 5 ഐട്രേഷൻ വരെ പോകണമെന്ന് പറഞ്ഞറിയാം. 5 ഐട്രേഷൻ ഉണ്ടെന്ന് പറഞ്ഞാണ് നമ്മൾ നോക്കിയാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഈ ലൂപ്പിനകത്ത് ഐയുടെ വാല്യൂ 3 ആവുമ്പോൾ ഐയുടെ വാല്യൂ 6 ആക്കാൻ പറഞ്ഞിരിക്കുന്നു. ഐയുടെ വാല്യൂ 3 ആവുമ്പോൾ ഐയുടെ വാല്യൂ 6 ആക്കാൻ പറഞ്ഞിരിക്കുന്നു. അപ്പൊ ആക്ച്വലി ഇത് എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ? ആക്ച്വലി ഇത് ഐയുടെ വാല്യൂ 1 ആകുമ്പോൾ ഒരിക്കലും എക്സിക്യൂട്ട് ചെയ്യും, ഐയുടെ വാല്യൂ 3 ആകുമ്പോൾ എക്സിക്യൂട്ട് ചെയ്യും. 3 ആകുമ്പോൾ നമ്മൾ എന്തിലേക്ക് മാറ്റി? 6 മാറ്റി. 6 മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് എന്തിലേക്കായിരിക്കും പോകുന്നത്? 6 + 2 = 8 ആയി. അപ്പോൾ 3 8 + 2 = 10 ആയി. അപ്പോൾ 4 പ്രാവശ്യമേ ഇത് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. പക്ഷേ ഇവിടെ എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യണമെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്? 5 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെ നമ്മുടെ നോർമൽ എക്സിക്യൂഷൻ അതെന്ന് പറയുന്നത് വൈലേറ്റ് ചെയ്തു. 5 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യേണ്ടത് 4 പ്രാവശ്യമേ എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൂ. ആക്ച്വലി സിസ്റ്റം എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യണമായിരുന്നു? 4 പ്രാവശ്യമേ എക്സിക്യൂട്ട് ചെയ്യാവും. പക്ഷേ എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്തു? 5 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്തു. ദാറ്റ് ഈസ് ദ ഇഷ്യൂ ഇൻ എന്യൂമറേറ്റഡ് കൺട്രോൾ ലൂപ്പ്. എന്യൂമറേറ്റഡ് കൺട്രോൾ ലൂപ്പിന്റെ ഇഷ്യൂ ഇതാണ്. അപ്പൊ ഇതെങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും? ഫോർട്രാൻ എന്ന് പറയുന്ന ഒരു ലാംഗ്വേജിനകത്ത് നമ്മൾ ഇൻഡെക്സ് വേരിയബിൾ ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഐ ഈസ് ഈക്വൽ ടു 3, ഐ ഈസ് ഈക്വൽ ടു 6 എന്ന് പറഞ്ഞ ഒരു കാര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ലൂപ്പ് ബോഡിക്കകത്ത് വെച്ച് അതിനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? എനിക്ക് അതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ടു അവോയ്ഡ് ദ നീഡ് ടു ചൂസ് മെനി ലാംഗ്വേജ് പ്രൊഹിബിറ്റ് ചേഞ്ചസ് ടു ലൂപ്പ് ഇൻഡെക്സ് വേരിയബിൾ വിത്തിൻ ദ ബോഡി ഓഫ് ദി ലൂപ്പ്. എക്സാമ്പിൾ ഫോർട്രാൻ എന്ന് പറഞ്ഞ ലാംഗ്വേജിനകത്ത് എന്താണ്? നമ്മുടെ ബോഡിക്കകത്ത് വെച്ച് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഐയുടെ വാല്യൂവിനെ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടാണ് ആ ഒരു ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ ഇഷ്യൂസിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അല്ലാത്ത കേസസ് എല്ലാം ഇങ്ങനത്തെ ഇഷ്യൂ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇനി നെക്സ്റ്റ് ഇഷ്യൂ എന്താണ്? ഒരു ലൂപ്പ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ആ ലൂപ്പ് വേരിയബിളിന്റെ വാല്യൂ എന്തായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അപ്പൊ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, സേ ഈ ഒരു കേസ്, ഈ ഒരു പർട്ടിക്കുലർ കേസ് എടുക്കുക. സിയുടെ വാല്യൂ, ക്യാരക്ടർ എ തൊട്ട് ഇസഡ് വരെ പോവുക. അപ്പോൾ എ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ വരും? ബി വരും. ബി കഴിഞ്ഞ് കഴിഞ്ഞാൽ സി അപ് ടു ഇസഡ് വരെ പോവുക. ഈ ഒരു ലൂപ്പ് കഴിയുമ്പോൾ സിയുടെ വാല്യൂ എന്തായിരിക്കും? സി എന്ന് പറയുന്ന ഒരു വേരിയബിളിന്റെ വാല്യൂ എന്തായിരിക്കും? നമുക്കറിയാം ഇസഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇസഡിന് ശേഷം ഒരു ആൽഫബറ്റ് ഉണ്ടോ? ആൽഫബറ്റ് ഇല്ല. ക്യാരക്ടർ റേഞ്ചിനകത്ത് ആൽഫബറ്റ് ഇല്ല. എങ്കിൽ
എനിക്ക് അടുത്ത വാല്യൂ എന്തായിരിക്കും? ആസ്കിയുടെ വാല്യൂ ആണോ വരേണ്ടത്, അതോ ക്യാരക്ടറിന്റെ തന്നെ വാല്യൂ ആണോ വരേണ്ടത്, എന്താണ് വരേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഇതെന്ന് പറയുന്നതും ഒരു എന്യൂമറേറ്റഡ് കൺട്രോൾ ലൂപ്പിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പൊ ഇതെങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും? നമ്മുടെ കമ്പൈലർ ആണ് അത് ചെയ്യേണ്ടത്. അപ്പൊ കമ്പൈലർ എന്താ ചെയ്യേണ്ടത്? ഇസഡ് വരെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇസഡ് ആണോ എന്ന് പറഞ്ഞ് നോക്കുക. ഇസഡ് ആണ് എന്നുണ്ടെങ്കിൽ എന്ത് പറയുക? നിങ്ങൾ ഇസഡ് ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ലൂപ്പ് കഴിയുമ്പോൾ സി എന്ന് പറയുന്നതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഞാൻ റീസെറ്റ് ടു എ ആക്കി മാറ്റുക. സി എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്താക്കി മാറ്റുക? എ ആറ്റി മാറ്റുക എന്ന് പറഞ്ഞതും എന്ത് ചെയ്യുക? കമ്പൈലർ റീസെറ്റ് ചെയ്യുക. ഇത് മാത്രമേ നമ്മുടെ ഈ ഒരു ഓപ്ഷന്, കമ്പൈലർ ആണ് ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇസഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ ഇൻറ്റീജർ വാല്യൂ ആണെന്ന് വിചാരിക്കുക, ഇൻറ്റീജർ വാല്യൂടെ മാക്സിമം വാല്യൂ വരെ പോയി, അത് കഴിഞ്ഞിട്ട് ഞാൻ പ്ലസ് വൺ ചെയ്തു, അങ്ങനെയാണെങ്കിൽ അടുത്ത വാല്യൂ എന്ന് പറയുന്ന അടുത്ത ഇൻറ്റീജർ വാല്യൂ എന്താണ്? അപ്പൊ കമ്പൈലർ പറയുക മാക്സിമം വാല്യൂ കഴിഞ്ഞ് വീണ്ടും വന്നു കഴിഞ്ഞാൽ സൈക്കിൾ ചെയ്യുക. നിങ്ങൾ മോഡ് വാല്യൂ കൺസെപ്റ്റ് അറിഞ്ഞൂടെ? ഇപ്പൊ മോഡ് ഫൈവ് ആണ് എന്നുണ്ടെങ്കിൽ ഏതൊക്കെ വാല്യൂസ് വരാം? സീറോ, വൺ, ടു, ത്രീ, ഫോർ. ഫോർ കഴിഞ്ഞ അടുത്ത വാല്യൂ എന്തായിരിക്കും? സീറോ. അങ്ങനെയായിരിക്കും ഒരു സൈക്ലിക് ആയിട്ട് ചെയ്യണം. അത് ആര് ചെയ്യും? അത് കമ്പൈലർ ആണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഈ ഒരു കാര്യം, അട്രാക്റ്റീവ് സൊല്യൂഷൻ ടു ബോത്ത്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ രണ്ട് കാര്യങ്ങളും, മോഡിഫിക്കേഷൻ പ്രോബ്ലവും പോസ്റ്റ് വാല്യൂവും, നമ്മുടെ അൽഗോൾ എന്ന് പറയുന്ന ഒരു കാര്യം, അൽഗോൾ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സൊല്യൂഷൻ ചെയ്തിട്ടുണ്ട്. അതെന്താ സൊല്യൂഷൻ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഐ എന്ന് പറയുന്ന ഒരു വേരിയബിള് നമ്മൾ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ ഒരു സെപ്പറേറ്റ് ഹെഡർ സെക്ഷൻ വെക്കുക, ലൂപ്പിന് വേണ്ടിയിട്ട്, ഒരു ലൂപ്പ് ഇൻഡെക്സിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ഹെഡർ സെക്ഷൻ വെക്കുക. ആ ഹെഡർ സെക്ഷൻ വെച്ചതിന് ശേഷം അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആഫ്റ്റർ ദി ലൂപ്പ് നമ്മൾ അതിൻ്റെ വിസിബിലിറ്റി ഇല്ല, അതായത് വിത്തിൻ ദാറ്റ് ബ്ലോക്ക് മാത്രമേ അതിന് വിസിബിലിറ്റി ഉള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും താഴോട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഐ അല്ലെങ്കിൽ ലൂപ്പ് ഇൻഡെക്സ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുമോ? ഇല്ല. അപ്പോൾ സേ ഫോർ എക്സാമ്പിൾ, നമ്മളെ സിക്കകത്ത് നമുക്ക് അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സി പി പിക്കകത്ത് നമുക്ക് അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? സേ ഇവിടെ ഞാൻ ഇൻ്റ് ഐ എന്ന് പറഞ്ഞ് ഞാൻ എടുത്തു. ഇൻ്റ് ഐ എന്ന് പറഞ്ഞെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഐ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ സ്കോപ്പ് എവിടെ മാറി മാത്രമേ കാണുള്ളൂ? വിത്തിൻ ദിസ് ഫോർ ലൂപ്പ് മാത്രമേ കാണത്തുള്ളൂ. അതിന് വെളിയിലോട്ട് അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. സോ ലൂപ്പിന് മാത്രമായിട്ട് ഒരു വേരിയബിൾ ഡിക്ലറേഷൻ കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഇഷ്യൂസ് എല്ലാം നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. കാരണം ഇൻഡെക്സ് ആ ലൂപ്പ് കഴിഞ്ഞിട്ട് ഐയുടെ വാല്യൂ ആർക്കെങ്കിലും ആവശ്യമുണ്ടോ? ഇല്ല, ആർക്കും ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇഷ്യൂ സോൾവ് ചെയ്തില്ലേ? അപ്പോൾ ഇതാണ് അൽഗോൾ ചെയ്തത്. അതിനൊരു സെപ്പറേറ്റ് ലൂപ്പ് ഹെഡർ ഡിക്ലറേഷൻ സെറ്റ് കൊടുക്കുക. അതിൻ്റെ ആ ഡിക്ലറേഷൻ്റെ സ്കോപ്പ് എന്ന് പറയുന്ന വിത്തിൻ ദാറ്റ് ലൂപ്പ് മാത്രമേ കാണത്തുള്ളൂ. ഔട്ട്സൈഡ് ദ ഇൻഡെക്സ് വേരിയബിൾ ഈസ് നോട്ട് വിസിബിൾ. അത് കാരണം വാല്യൂ ഇഷ്യൂ ഉണ്ടെങ്കിലും അതിന് കുഴപ്പമില്ല, ആ ലൂപ്പ് കഴിയുമ്പോൾ അങ്ങ് തീർന്നുമല്ലോ. ഓക്കെ, നെക്സ്റ്റ് വൺ, ലോജിക്കലി കൺട്രോൾഡ് ലൂപ്പ്. നമുക്കറിയാം ലോജിക്കലി കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടീഷൻ ട്രൂ ആവുമ്പോൾ മാത്രം എന്ത് ചെയ്യും? പർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനത്തെ കേസസിനെയാണ്, അതായത് ഈച്ച് ആൻഡ് എവറി ടൈം ദാറ്റ് കണ്ടീഷൻ ഈസ് ബീ ടെസ്റ്റ്, അങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലോജിക്കലി കൺട്രോൾഡ് ലൂപ്പ് എന്ന് വിളിക്കുന്നത്. മറ്റേതിനെ പോലെയല്ല, ഇതെന്ന് പറയുന്നത് കുറച്ചും കൂടെ സേഫർ ആയിട്ടുള്ള ഒരു ലോജിക്കലി കൺട്രോൾഡ് ലൂപ്പാണ് സേഫർ. സേ ഫോർ എക്സാമ്പിൾ, നമുക്ക് അപ്പോൾ എവിടെയൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും? പ്രീ ടെസ്റ്റ് ലൂപ്പ്. സേ ഫോർ എക്സാമ്പിൾ, വൈൽ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ്സ്. അപ്പൊ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ ആദ്യമേ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യും. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതെങ്ങനെ നമ്മുടെ ലാംഗ്വേജസിനകത്ത് കൊണ്ടുവരുന്നു? ഒരു കണ്ടീഷൻ എഴുതും, ആ കണ്ടീഷനകത്ത് ഒരു കേർലി ബ്രേസസിനകത്ത് സ്റ്റേറ്റ്മെന്റ്സ് എഴുതും. അപ്പോൾ ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ആ കേർലി ബ്രേസസിനകത്ത് കിടക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് കൊണ്ടുവരും, അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യും. സോ ഫോർ എക്സാമ്പിൾ, പൈത്തേണിനകത്താണെങ്കിൽ ഡിഫറെൻ്റ് ആണ്, ഒരു ഇൻറ്റൻറ്റേഷൻ ആണ് നമ്മൾ ഇടുന്നത്. ഒരു കണ്ടീഷൻ എഴുതും, എന്നിട്ട് ഒരു ഇൻറ്റൻ്റ് ഇടും. സോ ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ആ പർട്ടിക്കുലർ ഇൻറ്റൻറ്റേഷനകത്ത് കിടക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം എക്സിക്യൂട്ട് ചെയ്യും. ഈ ലോജിക്കലി കൺട്രോൾ ലൂപ്പ് നമുക്ക് ഫോർട്രാനിൽ അവൈലബിൾ അല്ല. ഓക്കെ, ലോജിക്കലി കൺട്രോൾഡ് ലൂപ്സ് ഒന്നും ഫോർട്രാൻ എന്ന് പറയുന്ന ലാംഗ്വേജിനകത്ത് അവൈലബിൾ അല്ല. അവിടെ യൂസ് ചെയ്യുന്നത് എന്ത് തന്നെയാണ്? എന്യൂമറേറ്റഡ് കൺട്രോൾ ലൂപ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി പോസ്റ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് ആദ്യം ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തിട്ടാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. അങ്ങനത്തെ
അങ്ങനത്തെ ലൂപ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, പോസ്റ്റ് ടെസ്റ്റ് ലൂപ്പ് എന്ന് വിളിക്കുന്നത്. പോസ്റ്റ് ടെസ്റ്റ് ലൂപ്പ്. അതിനകത്ത് എക്സാമ്പിൾ എന്ന് പറയുന്നത് സി പ്രോഗ്രാമിനകത്തുള്ള ഡു വൈൽ സ്റ്റേറ്റ്മെന്റ്സ്, ഡു വൈൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ് അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് വൺ മിഡ് ടെസ്റ്റ് ലൂപ്പ്. മിഡ് ടെസ്റ്റ് ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഫോർ ലൂപ്പിനകത്ത് കണ്ടീഷൻസ് ഒന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഇവിടെ നോക്കുക, ഈ ഫോർ ലൂപ്പിനകത്ത് വേരിയബിൾ ഒന്നുമില്ല, അതേപോലെ കണ്ടീഷൻ ചെക്ക് ഒന്നുമില്ല. സോ നമുക്ക് അറിഞ്ഞുകൂടാ ഇതിനകത്ത് എല്ലാ കേസസും അകത്തോട്ട് കയറും അവിടെ. പക്ഷെ ഇവിടെ വന്ന് മിഡിലായിട്ട് ഒരു പ്രോഗ്രാം ഒരു ലൂപ്പിന്റെ അകത്താണ് നമ്മൾ എന്ത് ഡിക്ലെയർ ചെയ്യുന്നത്, അതിന്റെ ടെർമിനേഷൻ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ടെർമിനേഷൻ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്? ഐയുടെ വാല്യൂ ഈക്വൽ ടു 10 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ലൂപ്പിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് പോവുക. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ ഒരു ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവേണ്ട കണ്ടീഷൻ മിഡിൽ ഓഫ് ദി ലൂപ്പ് അല്ലെങ്കിൽ ഇൻസൈഡ് ദി ലൂപ്പ് ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്നെന്ന് വിളിക്കുന്നത്, മിഡ് ടെസ്റ്റ് ലൂപ്പ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇവിടെ വേണമെങ്കിൽ എക്സിറ്റ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ബ്രേക്ക് യൂസ് ചെയ്യാം. എക്സിറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഗ്രാമിൽ നിന്ന് തന്നെ എക്സിറ്റ് ആയി പോകും, ബ്രേക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫോർ ലൂപ്പിൽ നിന്നായിരിക്കും എക്സിറ്റ് ആയി പോകുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളെയാണ് നമ്മൾ എന്നെന്ന് വിളിക്കുന്നത് ഐട്രേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഐട്രേഷൻ എത്ര ടൈപ്പിലുണ്ട്? രണ്ട് ടൈപ്പിലുണ്ട്, എന്യൂമറേറ്റഡ് കൺട്രോൾ ലൂപ്സും ഉണ്ട്. നെക്സ്റ്റ് വൺ ഐട്രേഷൻ. ഐട്രേഷനും റിക്കേഴ്ഷനും ഈക്വലി പവർഫുൾ ആണ്. നമുക്ക് ഏതൊക്കെ അൽഗോറിതംസ് ഐട്രേഷൻ വഴി ചെയ്യാൻ പറ്റും അതെല്ലാം നമുക്ക് റിക്കേഴ്ഷൻ വഴി ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐട്രേഷൻ അത് നമുക്ക് സ്റ്റാക്കിന്റെ യൂസേജ് ഇല്ല, പക്ഷെ റിക്കേഴ്ഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തിന്റെ യൂസ് ഉണ്ട്, സ്റ്റാക്കിന്റെ യൂസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ കണ്ടുപിടിക്കാൻ ഐട്രേറ്റീവ് മെത്തേഡും ഉണ്ട്, റിക്കേഴ്സീവ് ആയിട്ടുള്ള മെത്തേഡും ഉണ്ട്. ഫിബൊനാച്ചി സീരീസ് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഐട്രേറ്റീവ് ആയിട്ടുള്ള മെത്തേഡും ഉണ്ട്, അതേപോലെ റിക്കേഴ്സീവ് ആയിട്ടുള്ള മെത്തേഡും ഉണ്ട്. പക്ഷെ റിക്കേഴ്സീവ് നിങ്ങൾ ഇപ്പോൾ യൂസ് ചെയ്യോ അവിടെയൊക്കെ നിങ്ങൾക്ക് എന്തിൻ്റെ ആവശ്യം വരും, ഒരു സ്റ്റാക്കിൻ്റെ ആവശ്യം വരും. ഓക്കെ, ഇനി ചിലപ്പോൾ ചില പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് സ്റ്റാക്ക് സപ്പോർട്ട് ചെയ്യാത്തത് കാണും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും റിക്കേഴ്ഷൻ ആ ഒരു പർട്ടിക്കുലർ ലാംഗ്വേജസിനകത്ത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി നമുക്ക് നമ്പർ ഓഫ് പീസ് ഓഫ് ലൈൻസ് എന്ന് പറയുന്നത് ഐട്രേറ്റീവിനെ കാട്ടി കുറവായിരിക്കും റിക്കേഴ്ഷൻ യൂസ് ചെയ്യണമെങ്കിൽ. ഫോർ എക്സാമ്പിൾ, GCD എന്ന് പറയുന്ന ഒരു കണ്ടുപിടിക്കേണ്ട ഗ്രേറ്റസ്റ്റ് കോമൺ ഫാക്ടർ കണ്ടുപിടിക്കേണ്ട കേസസ് ഞാൻ പറയാം. ഇപ്പോൾ GCD ഓഫ് എ കോമ ബി, എയും ബിയും ഈക്വൽ ആണ്, 10 എന്ന് പറയുകയാണെങ്കിൽ 10 ആയിരിക്കും ആൻസർ, സേ എ ആയിരിക്കും റിട്ടേൺ ചെയ്യേണ്ട ആൻസർ ചെയ്യേണ്ടത്. ഇനി എയുടെ വാല്യൂ വലുതും ബിയുടെ വാല്യൂ ചെറുതുമാണെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് റിക്കേഴ്സീവ്ലി, അതായത് എ മാറ്റി എ മൈനസ് ബി ആക്കുക, ബി അതേപോലെ ആക്കുക. GCD ഓഫ് എ മൈനസ് ബി ചെയ്യുക, വലുതിൻ്റെ കൂടെ ചെറുത് മൈനസ് ചെയ്യുക. അപ്പൊ ബി ആണ് വലുതെങ്കിൽ ബി മൈനസ് എ ചെയ്യുക. അങ്ങനെ കോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? GCD നമുക്ക് കിട്ടും. സോ ദിസ് ഈസ് ദ റിക്കേഴ്സീവ് വേ ടു സോൾവ് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിഫറൻസ് ബിറ്റ്വീൻ ടു നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ റിക്കേഴ്ഷൻ വഴി ഇങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത്. ഇനി വാട്ട് ഈസ് ടെയിൽ റിക്കേഴ്ഷൻ? ടെയിൽ റിക്കേഴ്ഷൻ റിക്കേഴ്ഷൻ ഫംഗ്ഷൻ ഇൻ വിച്ച് നോ കമ്പ്യൂട്ടേഷൻ ഫോളോസ് എ റിക്കേഴ്സീവ് കോൾ ഇൻ ദ ഫംഗ്ഷൻ. നമുക്ക് റിക്കേഴ്സീവ് കോൾ ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ ഒരു റിക്കേഴ്ഷനിലേക്ക് പോകത്തില്ല, അതിനു പകരം വേറൊരു മെത്തേഡ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ടെയിൽ റിക്കേഴ്ഷൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും? സ്റ്റാക്ക് ഫ്രെയിം, അതായത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സ്റ്റാക്ക് യൂസ് ചെയ്യുന്നത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഫാക്ടോറിയൽ ഓഫ് 5 കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഫാക്ടോറിയൽ ഓഫ് 5 സ്റ്റാക്കിനകത്ത് കയറും, പിന്നെ 4 കയറും, പിന്നെ 3 കയറും, പിന്നെ 2 കയറും, പിന്നെ 1 കയറും. അങ്ങനെയായിരിക്കും നമ്മൾ സ്റ്റാക്കിനകത്ത് അത്രയും കാര്യങ്ങൾ കയറും. ഇനി ടെയിൽ റിക്കേഴ്ഷൻ വഴി ചെയ്ത് കഴിഞ്ഞാൽ ഫാക്ടോറിയൽ 5 മാത്രമേ അകത്തോട്ട് കയറത്തുള്ളൂ, സ്റ്റാക്ക് ഫ്രെയിമിനകത്തോട്ട് കയറത്തുള്ളൂ. അവോയ്ഡ് ഡി അലോക്കേഷൻ ഓഫ് ഓൾഡ് ഫ്രെയിം എന്നൊക്കെ ഉള്ള കൺസെപ്റ്റ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇനി അതെങ്ങനെയാണ് നമ്മൾ ടെയിൽ റിക്കേഷൻ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്നത്? നമുക്ക് GCD എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. GCDക്കകത്ത് നമ്മൾ എന്ത് പറയുന്നു? നമുക്കറിയാം ഇഫ് എ ഈക്വൽ ടു ബി ആണെങ്കിൽ റിട്ടേൺ എ. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ എന്താണ്, എൽസ് ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ GCD ഓഫ് എ മൈനസ് ബി കോമ ബി ആയിരുന്നു കോൾ ചെയ്തുകൊണ്ടിരുന്നത്, ദാറ്റ് ഈസ് റിക്കേഴ്സീവ്. ഇനി ടെയിൽ റിക്കേഴ്ഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? എ ഈസ് ഈക്വൽ ടു ബി ആയിട്ട് അസൈൻ ചെയ്യുന്നു. അതിനുശേഷം ഒരു ഗോ ടു സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നു. അപ്പൊ ഗോ ടു സ്റ്റാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ എന്തിനകത്തോട്ട് വന്നു, നമ്മുടെ ഫംഗ്ഷന്റെ ഫസ്റ്റ് ലൈനിലേക്ക് വന്നു, വിച്ച് ഈസ് ഈക്വലന്റ് ടു എ റിക്കേഴ്സീവ് കോൾ. റിക്കേഴ്സീവ് കോളിന് ഇക്വലന്റ് ആണ്. പക്ഷെ ഇവിടെ എന്താണ്, ഒരു സ്റ്റാക്ക് അലൊക്കേഷൻ ആവശ്യം വന്നു? ഇല്ല, ഫസ്റ്റ് GCD കോളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നു, നമുക്ക് ആൻസർ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത് നമുക്ക് കിട്ടുന്നു.
ദിസ് ഈസ് ആസ് എഫിഷ്യന്റ് ആസ് ആൻ ഐട്രേറ്റീവ് അൽഗോറിതം. ഐട്രേറ്റീവ് അൽഗോറിതത്തിന് ഇക്വലന്റ് ആയിട്ട് തന്നെ എനിക്ക് ഇത് ഈ ഒരു ടെയിൽഡ് റിക്കർഷൻ വഴി നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ദി സെയിം, അതേപോലെ ഇവിടെ ബി എ ആണ് വലുതെങ്കിൽ ബിയുടെ വാല്യൂ ഞാൻ ബി മൈനസ് എ ആക്കുന്നു, ദെൻ ഗോ ടു സ്റ്റാർട്ട് സ്റ്റാർട്ട് ഓഫ് ദി. അപ്പൊ ഇവിടെ ഒരു റിക്കേഴ്സീവ് ആയിട്ടാണോ ഇത് ചെയ്യുന്നത്? റിക്കേഴ്സീവ് ആയിട്ട് ആണ് ചെയ്യുന്നതെങ്കിലും റിക്കേഴ്സീവ് കോൾ ഉണ്ടോ? കോൾ ഇല്ല. സ്റ്റാക്ക് ഫ്രെയിം നമുക്ക് സബ് സ്റ്റാക്കിനകത്തോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ ഇതാണ് ടെയിൽ റിക്കേഷൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഈ ടെയിൽ റിക്കേഷന് വേറൊരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് പാസിംഗ് ദ ആർഗ്യുമെന്റ്സ് ആസ് റെഫറൻസ്. റെഫറൻസ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാലും സെയിം ഇഫക്റ്റ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതാണ് ഇവിടെ പറയുന്നത്. ഈവൻ ഫംഗ്ഷൻ ദാറ്റ് ആർ നോട്ട് ടെയിൽ റിക്കേറ്റീവ് ക്യാൻ ബി ഒപ്റ്റിമൈസ്ഡ്. അതായത് നമുക്ക് ടെയിൽ റിക്കേഷൻ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാർക്ക് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ഒരു ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും? പാസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് എന്തായിട്ട് പാസ് ചെയ്യുക? പാസ് ബൈ വാല്യൂ ആയിട്ടല്ലാതെ പാസ് ബൈ റെഫറൻസ് ആയിട്ട് പാസ് ചെയ്യുക. അങ്ങനെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? റിമൈനിങ് വിൽ എന്താണ് ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടെയിൽ റിക്കേഴ്സീവ് ആയിട്ടായിരിക്കും നമുക്ക് കാണുക. ആക്ച്വലി എന്തായിരുന്നു നോർമൽ റിക്കേഴ്സീവ് ആയിട്ട് തന്നെ പോയെങ്കിലും നമുക്ക് അത്രയും മാത്രം എന്തിന്റെ ആവശ്യം വരത്തില്ല? സ്റ്റാക്ക് യൂസേജിന്റെ ആവശ്യം വരത്തില്ല. ഓക്കെ, നോൺ ഡിറ്റർമിനൻസി നമ്മൾ നേരത്തെ പറഞ്ഞു, ലാസ്റ്റ് ടോപ്പിക്കാണ് നോൺ ഡിറ്റർമിനൻസി എന്ന് പറഞ്ഞത്. ഈ നോൺ ഡിറ്റർമിനൻസിയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്കൊരു കൺസ്ട്രക്റ്റ് ഉണ്ട്, നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ടി വൺ, ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് നമുക്ക് ടി വൺ എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ട്, ടി ടു എന്ന് പറഞ്ഞ ഒരു എക്സ്പ്രഷൻ ഉണ്ട്. എനിക്ക് ടി വൺ മൈനസ് ടി ടു ആണ് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ആദ്യം ടി വണ്ണിന്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്തിട്ട് എനിക്ക് ടി ടുവിന്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യാം, ദെൻ രണ്ടും കൂടെ മൈനസ് ചെയ്യാം. അല്ലെങ്കിൽ ടി ടുവിന്റെ വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം ടി വൺ ചെയ്തതിന് ശേഷം ടി വൺ മൈനസ് ടി ടു ചെയ്യാം. ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഓർഡർ എന്ന് പറയുന്നത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമ്മൾ അൺസ്പെസിഫൈഡ് ആയിട്ട് വയ്ക്കും. എന്നിട്ട് അത് ആർക്ക് ഡിസൈഡ് ചെയ്യാം? കമ്പൈലറിന് റൺ ടൈം ഡിസൈഡ് ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ വയ്ക്കും. ആ ഒരു സ്റ്റെപ്പിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്?